السلام عليكم ورحمة الله. قال رسول الله صلى الله عليه وسلم إذا دخل الرجل بيتا فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء وإذا دخل الرجل فلم يذكر الله تعالى عند دخوله قال الشيطان أدركتم المبيت وإذا لم يذكر الله عند طعامه قال الشيطان أدركتم المبيت والعشاء محمد بن إمام مسلم رضي الله عنه ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതൊരു മനുഷ്യൻ ചൊല്ലിയാൽ ഖാല ഷൈത്താൻ, അവന്റെ കരീനായ ഷൈത്താൻ പറയുന്നു ലാ മബീത ലക്കും വലാ അഷ, ഇവിടെ നിങ്ങൾക്ക് താമസമില്ല, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമില്ല. പിശാച്ചവന്റെ കൂട്ടുകാരോട് അവന്റെ സൈന്യത്തോട് പറയുകയാണ്, ഈ വീട്ടിൽ നമുക്ക് ഇനി താമസിക്കാൻ പറ്റില്ല, ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണവുമില്ല. കാരണം ഈ വീട്ടുനാഥൻ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരാണ് പറഞ്ഞത്. ദിക്ര ചൊല്ലുന്ന ഇടങ്ങളിൽ പിശാചിന്റെ സാന്നിധ്യമില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈദാ ദഖലൽ ബൈത ഫലം യദ്കുരില്ലാഹ തആല, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, സത്യവിശ്വാസിയാണെങ്കിൽ വീടണയുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിന്റെ നാമത്തോടുകൂടെ ആയിരിക്കണം വീട്ടിൽ പ്രവേശിക്കേണ്ടത്. പക്ഷേ ഫലം യദ്കുരില്ല, ബിസ്മി പറഞ്ഞില്ല, അള്ളാഹുവിനെ സ്മരിച്ചില്ല. ഖാല ഷൈത്താൻ അദ്റക്തുൽ മബീത, ഇവിടെ നമുക്കൊന്ന് താമസിക്കാം, നിങ്ങൾക്കുള്ള താമസ സ്ഥലം ഇതുതന്നെയാണ് എന്ന് ഷൈത്താൻ കൂട്ടാളികളോട് പറയും. വൈദാലം യദ്കുരില്ലാഹ ഇൻദ ത്വആമി, ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയില്ലെങ്കിൽ ഖാല ഷൈത്താൻ, പിശാച് പറയും അദ്റക്തുമുൽ മബീത വത്വആം, നിങ്ങൾക്ക് താമസിക്കാനുള്ള ഇടവും ലഭിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണവും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ദിക്റിന്റെ സാന്നിധ്യം അത് പിശാചിന് അരോചകമാണ്. ദിക്ര ചൊല്ലുന്നതിനനുസരിച്ച് പിശാചിൽ നിന്ന് സുരക്ഷിതത്വം മനുഷ്യന് അള്ളാഹു നൽകും. എല്ലാവിധ ശല്യങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കാനുള്ള മാർഗം ദിക്റാണ്. കൂടുതൽ ദിക്ര ചൊല്ലുമ്പോൾ പിശാചിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും. സൂറത്തുൽ മുഅവ്വിദത്തെ, മുഅവ്വിദത്തെ കാവൽ ചോദിക്കുന്ന രണ്ട് അധ്യായം വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്തുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, കൺമുമ്പിൽ കാണുന്ന സിഹ്ര് അടക്കമുള്ള ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്ന അധ്യായത്തിൽ അള്ളാഹുവിനെ ഒരു പ്രാവശ്യമാണ് പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷദ്ദി മാ ഖലഖ് വമിൻ ഷദ്ദി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷദ്ദി നഫ്ഥാതി ഫിൽ ഉഖദ്, പൊട്ടിവിടരുന്ന പ്രഭാതത്തെ, പ്രഭാതത്തിന്റെ രക്ഷിതാവിനെ, രക്ഷിതാവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുക. ഒരൊറ്റ പ്രാവശ്യമാണ് റബ്ബിനെ പറയുന്നത്, ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ രക്ഷിതാവിനോട് അഭയം തേടുന്നു, കാവലിനെ ചോദിക്കുന്നു. നാല് വിപത്തുകളിൽ നിന്ന്, പ്രകടമാകുന്ന നാല് വിപത്തുകളിൽ നിന്ന്, അതിൽ രാത്രിയുടെ ശല്യമുണ്ട്, സാഹിനിയങ്ങളുടെ ശല്യമുണ്ട്, അതുപോലെ തന്നെ ഹാസിനിയങ്ങളുടെ ശല്യം, സൃഷ്ടി ചരാചരങ്ങളുടെ മുഴുവൻ ശല്യങ്ങളിൽ നിന്നും
കാവലിനെ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മുമ്പ് ഒരു പ്രാവശ്യമാണ് അള്ളാഹുവിനെ പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് കഴിഞ്ഞു. സൂറത്തുൻ നാസിൽ കാവൽ ചോദിക്കുന്നത് പിശാചാകുന്ന ശത്രുവിന്റെ ശല്യത്തിൽ നിന്നാണ്, ഒരു വിപത്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്. പക്ഷേ ഒരു വിപത്തിൽ നിന്ന് കാവൽ ചോദിച്ചപ്പോൾ അള്ളാഹുവിനെ മൂന്ന് പ്രാവശ്യം പറയേണ്ടി വന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മൂന്ന് പ്രാവശ്യമാണ് റബ്ബിനെ സ്മരിച്ചത്. റബ്ബുന്നാസ് ജനങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നവനെ പരിപാലിക്കുന്നവനെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ജനങ്ങളുടെ അധികാരിയായ അള്ളാഹുവേ മലിക്കായ അള്ളാഹുവേ. വഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവേ ജനങ്ങളൊക്കെ ആരാധിക്കുന്ന സൃഷ്ടാവേ. മൂന്ന് നിലക്ക് അള്ളാഹുവിനെ പറഞ്ഞിട്ടാണ് മിൻ ഷദ്ദിൽ വസ്വാസിൽ ഖന്നാസ് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം, ഖന്നാസ് എന്ന് പറഞ്ഞാൽ എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, ദിക്ർ ചൊല്ലുന്ന സന്ദർഭത്തിൽ ഓടിയകലുന്ന പിശാച്ച് എന്നാണ്. ഓടിയകലുന്ന പിശാച്ച്. അപ്പൊ ദിക്റിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പിശാച്ചിൽ നിന്ന് പരിപൂർണമായ സുരക്ഷിതത്വം ലഭിക്കും. ചെറിയ ദിക്ർ പോരാ, ഒരു വട്ടം ചൊല്ലിയാൽ പോരാ, പല പ്രാവശ്യം ചൊല്ലണം. പൈശാചിക ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പണിയാണ്, പണിയെടുക്കേണ്ടതാണ്. മറ്റുള്ള ബാധകൾ മറ്റുള്ള ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് അത്ര വലിയ വിഷയമല്ല. ഏറ്റവും വലിയ ശല്യം പിശാച്ചാണ്. ആ പിശാച്ചിനെ അകറ്റാൻ അല്ലാഹുവിൽ അഭയം പ്രാപിക്കുക. വിശുദ്ധ ഖുർആനിൽ സമാനമായ മൂന്ന് ആയത്തുകൾ ഇതേ രൂപത്തിൽ കാണാൻ കഴിയും. പൈശാചിക ബാധ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഫസ്തഈദ് ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. കാരണം കാണാത്ത ശത്രുവിനെ നേരിടാൻ അവനെ കാണുന്ന ശക്തിയെയാണ് നാം പിടിക്കേണ്ടത്. നമുക്ക് കാണാൻ കഴിയില്ലല്ലോ പിശാചിനെ. അപ്പൊ കാണാൻ കഴിയാത്ത ശത്രുവിനെ നേരിടാനുള്ള യഥാർത്ഥ മാർഗം, ഏക വഴി അവനെ കാണുന്ന ശക്തിയെ പിടിക്കുക. അവനെ കാണുന്ന ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നമുക്ക് പിശാചിനെ കാണില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ തന്നെയാണ് ഈ വിഷയത്തിൽ പിടിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെയുള്ള വചനങ്ങൾ അരോചകമാണ്, പിശാചിന് അസഹ്യമാണ്. ഈ വചനങ്ങൾ വർദ്ധിപ്പിച്ചാൽ പൈശാചിക ബാധയിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുമെന്ന് മഹത്വക്കൾ നമ്മെ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാചിൽ നിന്ന് പരിപൂർണമായ സുരക്ഷിതത്വം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ജീവിതത്തിലുടനീളം സന്തോഷത്തിലും സന്താപങ്ങളിലും സാമ്പത്തിക അവസ്ഥയിലും ദാരിദ്ര്യാവസ്ഥയിലും എല്ലാ സന്ദർഭത്തിലും പിശാചിൽ നിന്ന് കാവൽ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സക്കറാത്തിന്റെ അവസ്ഥ, ആ സമയത്ത് പിശാച്ച് നമ്മെ നശിപ്പിക്കാനും പിഴപ്പിക്കാനും ആവുന്നതും അവൻ ശ്രമിക്കും. അള്ളാഹുവേ ആ സമയത്ത് പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഈമാൻ കൊണ്ട് തഹ്ലീൽ കൊണ്ട് അവനെ നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.